നമ്മൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വരുന്നു. 1982 മുതൽ യുനെസ്കോയുടെ നേതൃത്വത്തിൽ ലോക നൃത്ത ദിനമായി ആചരിക്കുന്നു. ലോകത്തെ നൃത്തത്തെ സ്നേഹിക്കുന്ന, നൃത്തം ചെയ്യുന്ന, ആരാധിക്കുന്ന എല്ലാവരും ചേർന്ന് ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം എന്നതിനെ കുറിച്ചൊക്കെ വേണം നമ്മുടെ അതിഥി ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സ്വാഭാവികമായി കുളിമുറിയിലെങ്കിലും ഒന്ന് പാടാത്തവരായി, സ്വന്തം സുഹൃത്തിൻ്റെ കല്യാണത്തിനെങ്കിലും ഒന്ന് നൃത്തം ചെയ്യാത്തവരായി അധികം പേരൊന്നുമില്ല. നൃത്തവും സംഗീതവും മനുഷ്യ കുലത്തിൻ്റെ ആരംഭം തൊട്ടേ ഉള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു ദിവസത്തിൽ നർത്തകർക്ക് പറയാനുള്ളത് എന്താണ്, പ്രാധാന്യം എന്താണ്? നർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സിഗ്നേച്ചർ ലോകത്ത്, ലോകം മുഴുവൻ പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു ദിവസമാണ് ലോക നൃത്ത ദിനം. ലോക നൃത്ത ദിനം കഴിഞ്ഞ വർഷം ഞാൻ ലോക നൃത്ത ദിനം എന്നുള്ള ഒരു പെർഫോമൻസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ. ഈ വർഷം പെർഫോമൻസ് ഒന്നുമില്ല, പക്ഷേ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ലോക നൃത്ത ദിനം ആഘോഷിക്കുകയാണ് ഞാൻ. ഇത് ഈ ദിവസത്തെ സന്ദേശത്തിൽ പറയുന്നത്, CIDയുടെ സന്ദേശത്തിൽ പറയുന്നത്, 200 രാജ്യങ്ങളിൽ വിവിധ തരങ്ങളിലായിട്ടുള്ള ദേശങ്ങളുടെ നൃത്തങ്ങളുണ്ട്. പക്ഷേ അതിൽ പകുതിയുടെ പകുതി പോലും സ്റ്റേറ്റ് അതിനുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്നില്ല, ഫണ്ടുകൾ തരുന്നില്ല. അത്തരം ഒരു സന്ദേശമാണ് ഇക്കൊല്ലം നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചരിത്രത്തിൽ നമ്മളാക്കിയ ഈ ഒരു കലാരൂപത്തെ ഇന്നത്തെ ഭരണകൂടങ്ങൾ അത് ലോകത്ത് എവിടെയാണെങ്കിലും എങ്ങനെയാണ് കാണുന്നത്? തങ്ങളുടെ അനുഭവം ലോകത്ത് ഒരു നമ്മൾ സിവിലൈസേഷൻസ് നോക്കിയാൽ അതിൽ അതിനെ ആ ഒരു സിവിലൈസേഷനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ആർട്ട് വാല്യൂവുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കൾച്ചറൽ വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ ഡാൻസ് ആർട്ടിൽ തന്നെ നൃത്തമാണ് ഒരു കംപ്ലീറ്റ് ഫോം ഓഫ് ഒരു സിവിലൈസേഷനെ മാർക്ക് ചെയ്യുന്ന ഒരു ഒരു മാധ്യമം. ഡാൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്, കാരണം അത് എല്ലാ നൃത്തരും എല്ലാ കലാരൂപങ്ങളും ചേരുന്നതാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു സംസ്കാരം, നൃത്തത്തെ തന്നെ ഒരു സംസ്കാരമായിട്ട് തന്നെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരത്തെ എല്ലാ സ്റ്റേറ്റും എല്ലാ രാജ്യവും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാൽ അത് ഈ കാലത്തിൽ വളരെയധികം പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ഒരുപാട് സ്റ്റേറ്റ് AGs അത് നടക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും കലാകാരന്മാർക്ക് അവരുടേതായിട്ടുള്ളൊരു ചുവട് ഉറപ്പിക്കുവാൻ വേണ്ടി ധാരാളം സ്കീംസ് മറ്റ് വെളിയിലുള്ള രാജ്യങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ നമുക്കും കുറേ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്, അത് കലാകാരന്മാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഈ നമ്മുടെ ഈ സന്ദേശങ്ങൾ തന്നെ സൂചിപ്പിച്ച ഓരോ കൊല്ലവും ഓരോ സന്ദേശങ്ങളുണ്ടാവും. 2006 രസകരമായ സന്ദേശമായിരുന്നു, ഡാൻസിലൂടെ ലോകത്തെ ഒരുമിപ്പിക്കുക. ഭാരതീയമായ നമ്മുടെ നൃത്ത രൂപങ്ങൾക്ക് എത്രമാത്രം കഴിയും, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? നമ്മുടെ നൃത്തം എന്ന് പറയുന്നത് അതൊരു കുറേ ആൻസെസ്ട്രൽ ട്രഡീഷൻസ് ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എന്നാൽ നാട്യശാസ്ത്രം എന്നുള്ള നമ്മുടെ ഏറ്റവും പഴയ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഓരോ അംഗപ്രത്യംഗ ചലനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്ന ടെക്സ്റ്റാണ് നൃത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതിനകത്ത് കണ്ണാണെങ്കിൽ ഒരു നമ്മുടെ കണ്ണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ പീലികളുടെ പ്രയോഗം, ഐ ബോൾസിൻ്റെ പ്രയോഗം, അതുപോലെ കണ്ണുകളുടെ പ്രയോഗം, അതുപോലെ ഭ്രുകുടി, നാസം, ചുണ്ട്, കപോലം എന്ന് പറയേണ്ട കഴുത്ത്, തോള്, കൈകളിൽ തന്നെ ഹസ്തങ്ങൾ, ഇതെല്ലാം ഒരു വളരെ ട്രെയിൻഡാണ്. അപ്പോൾ ഇത്രയും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇന്ത്യൻ ഡാൻസിന് വേണ്ടത്. അപ്പോൾ മറ്റ് ഇപ്പം ബാലെ ആണെങ്കിലും ഫ്ലാമിംഗോ ആണെങ്കിലും ഒരു പാർട്ടിനാണ് പ്രാധാന്യമുള്ളത്. ഫ്ലാമിംഗോ ഡാൻസിൽ ഫുട് വർക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ബാലെയിലാണെങ്കിൽ നമ്മുടെ ഡാൻസിൻ്റെ ഒരു ഏരിയൽ സ്പേസിനെയാണ് അത് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇന്ത്യൻ ഡാൻസിലെ ടൈം ആൻഡ് സ്പേസ് ഫാക്ടർ എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹെഡ് ടു ടോ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചിട്ടയിൽ അനുശാസിച്ച് അതിന് കീഴ്വഴങ്ങി പോകുന്ന ഒരു കലാരൂപങ്ങളാണ് ഭാരതീയ കലാരൂപം. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഞാൻ തുടർന്ന് പറഞ്ഞു ചോദിച്ചോളാം. ഈ ലോക നർത്തകരെ കൂടെ നമുക്ക് അനുസ്മരിക്കേണ്ട ഒരു ആരാണ് ശരിക്കും പേഴ്സണലി ഒരു ഇൻഫ്ലുവൻസ് ചെയ്തത്? അല്ല, പേഴ്സണലി ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എങ്കിലും എനിക്ക് രുക്മിണി ദിവ്യ അരുണ്ടേലിനെ ഇൻഫ്ലുവൻസ് ചെയ്ത അന്ന പവ്ലോവയാണ് എനിക്ക് വളരെ വിശിഷ്ടമായത്. അവർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡാൻസ് എന്ന് പറയുന്നത്
ഏറ്റവും എല്ലാ ഇമോഷന്റെയും ഏറ്റവും പ്യൂറസ്റ്റ് എക്സ്പ്രഷൻ ഉള്ളത് ഡാൻസിലാണ്. ഡാൻസ് ഇസ് ഹാപ്പിനെസ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ നർത്തകരും അനുഭവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചെറിയൊരു സ്നിപ്പറ്റ് ഉണ്ടല്ലേ, അതിനകത്തൊക്കെ പറയുന്നത് വെച്ചാൽ നൃത്തം എന്ന് പറയുന്നത് ആഹ്ലാദമാണ്. ആ ആഹ്ലാദമാണ് എല്ലാ നർത്തകരും നൃത്തത്തിലൂടെ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ന് എനിക്ക് പങ്കുവയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് ഞാൻ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ഡാൻസിനെ കാണുമ്പോൾ എല്ലാവരും ഈ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷൻ, അത് പറഞ്ഞ പോലെ ഒരുപാട് ആഹാരം അല്ലെങ്കിൽ അതിൻ്റേതായിട്ട് വളരെ ഗഹനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇങ്ങനെയുള്ളത് മാത്രമല്ല, ഇന്ത്യൻ ഡാൻസ് വളരെ അഗാധമാണ്, അത് നമ്മുടെ ഭാരതീയ ഫിലോസഫിയെ വിളിച്ചോതുന്നു. ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. നന്ദികേശ്വരൻ്റെ അഭിനയതർപ്പണത്തിൽ എല്ലാവർക്കും വളരെ അറിയുന്ന ഒരു ശ്ലോകമാണ്, ആംഗികം ഭുവനം യസ്യ വാചികം സർവവാങ്മയം ആഹാരം ചന്ദ്രതാരാദി തം നമസ് സാത്വികം ശിവം. ഇതിനെ വളരെ പല രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. അതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇൻറ്റർപ്രറ്റേഷൻ, അതായത് ലോകം ഒരു നൃത്തവേദി, അതിനകത്ത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ ആ നൃത്തത്തിൻ്റെ ഒരു ബോഡി, അങ്ങനെയുള്ള ഒരു ഫിഗർ നമ്മൾ മനസ്സിൽ കാണുക. ആ ലോക നൃത്തവേദി അല്ലെങ്കിൽ ലോകമെന്നുള്ള നൃത്തം അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ബോഡി ആയാൽ അത് നൃത്തം ചെയ്യുന്നത്, അതാണ് ആംഗികം ഭുവനം വെച്ച് ആ ലോകം മുഴുവൻ ഒരു ശരീരമായി മാറിയല്ല. കാരണം എന്താ, നൃത്തം എന്ന് പറയുന്നത് ചലനമാണ്, ചലനം എന്ന് പറയുന്നത് ജീവനാണ്. നമ്മുടെ യൂണിവേഴ്സ് മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒരു താളമുണ്ട്, അതാണ് ആ ബോഡി. ആംഗികം ഭുവനം വ്യസ്യ വാചികം സർവമാങ് ഇഷ്ടംപോലെ ഭാഷകളുണ്ട്. ഈ ഭാഷകളെല്ലാം സംസാരിക്കുന്നത് ഒന്ന് തന്നെയാണ്, മനുഷ്യൻ്റെ വികാരങ്ങളെക്കുറിച്ച്. എല്ലാ പല ഭാഷകളും പല ഡയലക്റ്റും സംസാരിച്ചാൽ എന്താ, എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് അല്ലേ. അപ്പോൾ വാചികം സർവം ആരുടെ ലാംഗ്വേജ് ആണോ, വിച്ച് കംപ്രൈസസ് ദ എൻറ്റയർ ലാംഗ്വേജ്, അങ്ങനെയുള്ള ഒരു ബോഡിക്ക് ഡെക്കറേഷൻ ആവേണ്ടത് എന്താ, ചന്ദ്രനും താരാദികളുമാണ്, സ്റ്റാർസ് ആൻഡ് ദ മൂൺ. ടു ഹിം ഐ സല്യൂട്ട് സാത്വികം ശിവം എന്നാണ്. സാത്വികം ഇസ് ദ സീറ്റ് ഓഫ്, സാത്വികം എന്ന് പറയുന്നത് ഇമോഷണൽ, അതായത് എല്ലാ ഡാൻസും ഇമോഷണലാണ്. ഏതാട്ടും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു റോബർട്ടിനെ കൊണ്ട് നൃത്തം ചെയ്യിച്ചാൽ മതി, ഒരു ചെറിയ മൂവ്മെൻ്റ് പോലും അതിനകത്ത് ഒരു വൈകാരികതയില്ലാതെ അത് സ്പന്ദിക്കാൻ കഴിയില്ല. അപ്പോൾ അത് സാത്വികമാണ്, ഡാൻസ് ഇസ് സാത്വിക ശിവം ആണ്, ദാറ്റ് ഇസ് ദ വെർച്വസ് തിങ്, അതാണ് അതിൻ്റെ വെർച്വസിറ്റി. അപ്പോൾ ഇത്രയും ഒരു വേൾഡ് ഡാൻസിനെ കുറിച്ച് സംസാരിക്കുന്നവർ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇന്ത്യൻ എസ്തെറ്റീഷ്യനാണ്, നന്ദികേശ്വര അഭിനയദർപ്പണം. അപ്പോൾ എനിക്ക് അതാണ് വേൾഡ് ഡാൻസ് ഡാൻസ് ഡേ ഷെയർ ചെയ്യാൻ ഒരു സന്തോഷം. ഇപ്പോൾ ഇത്രയും എനിക്ക് ഞാൻ താങ്കൾ പറയുമ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഇത്രയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫോംസ് പലതും പഠിച്ചിട്ടുണ്ട്, കഥകളി, കുച്ചിപ്പുടി, ഭരതനാട്യം. പക്ഷെ മോഹിനിയാട്ടത്തോടാണ് എപ്പോഴും കൂടുതൽ സ്നേഹം. അതെ, ഒരുപാട് പുതിയ പരീക്ഷണങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ടുണ്ട്, അതൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. മോഹിനിയാട്ടത്തിൻ്റെ, കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് മോഹിനിയാട്ടത്തിൻ്റെ, ഒരു സ്ഥാനം, സാധ്യതകൾ എന്ന് തോന്നുന്നു? മോഹിനിയാട്ടം ഈസ് ഗോയിങ് ടു ബി ദ ഇന്ത്യൻ ഡാൻസ് ഓഫ് ദി സെഞ്ച്വറി. മോഹിനിയാട്ടം എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു കലാരൂപമായിരുന്നു ഇതുവരെ. ഓരോ മോഹിനിയാട്ടം നർത്തകർക്ക് ഇത് പറയാനുണ്ട്, അതായത് അവർ ചെയ്യുന്ന വേദികളിലെല്ലാം ഒരാളെങ്കിലും ഇങ്ങനെയാണോ മോഹിനിയാട്ടം എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം. കാരണം എന്താ, അത് ഇതാണ് സൂചിപ്പിക്കുന്നത്. കാരണം എത്രയോ നാൾ നമ്മൾ കഥകളിയുടെയും ഭരതനാട്യത്തിൻ്റെയും എല്ലാം പുറകിലായിപ്പോയി. അപ്പോൾ പുറകിലാണെന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ടോപ്പ് ലെവൽ ഓഫ് എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ സാധ്യതകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നാൽ മോഹിനിയാട്ടത്തിൽ അത്തരം
പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന നർത്തകർ ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മളത് കണ്ടില്ല. എന്നാൽ അതിന് കാണേണ്ടതായിട്ട് ഒരുപാടുണ്ട്. കാരണം എല്ലാ നൃത്തകലകളിലും ഏറ്റവും വിഭിന്നമായി നിൽക്കുന്ന ഒന്നാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം നമ്മളെ ലോകത്ത് മുഴുവൻ എല്ലാവരും കേരളത്തെ പറ്റി പറയുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് പോലെയാണ്. അതിന് ഗോഡ്സ് ഓൺ ആർട്ട് ഫോം എന്ന് പറഞ്ഞൊരു പേര് കൊടുത്താൽ തന്നെ കുഴപ്പമില്ല. കാരണം അത്രത്തോളം മനസ്സിനെ സ്പർശിക്കുന്ന ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം. എന്ന് മാത്രമല്ല, നമ്മൾ കല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഹാർമണി, ഒരു ഹാപ്പിനെസ്. അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താ? അത് ഭയങ്കരമായൊരു സൗഖ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. മോഹിനിയാട്ടത്തിന് തത്തുല്യമായ ഒരു സ്ഥാനമാണ് അതിന്. അതായത് കപിലാ വാച്ചയാൻ എന്ന് പറയുന്ന ലോകത്തിലെ ആദരിക്കപ്പെടുന്ന നൃത്ത വിദൂഷി, അവർ ഒരു ഷീസ് എ സ്കോളർ, എക്കാലത്തെ ഒരു ഈ മില്ലിനിയത്തിലെ സ്കോളറായിട്ട് അവരെ വിശേഷിപ്പിക്കാം. അവർ കലാരൂപങ്ങളെക്കുറിച്ച് നടത്തിയൊരു സ്റ്റഡിയുണ്ട്. അതായത് ഓരോ കലാരൂപവും ഓരോ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കഥകളിയിലാണെങ്കിൽ വേഷങ്ങൾ പോലും അത്തരം ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. രജത്വം, തമോ ഗുണം, കരിവേഷങ്ങൾ, അതുപോലെ ഭരതനാട്യത്തിനൊരു രജത്വമാണുള്ളത്. എന്നുവെച്ചാൽ മോഹിനിയാട്ടത്തിന് സാത്വികമാണുള്ളത്. അത് നൃത്തം ചെയ്യുന്ന വേദിയും അത് ഒരു ഡാൻസർ ബോഡി മാൻസിപ്പേറ്റ് ചെയ്യുന്ന വൈബ്രേഷനും എല്ലാം അത്തരമുള്ള ഒരു സോബർ ലെവൽ ഓഫ് സൗഖ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരും. സാത്വികം ഈ കാലഘട്ടത്തിൻ്റെ ഭാവമാണ്, കാലഘട്ടത്തിൽ ആവശ്യമായ ഒരു ഭാവമാണ്. അത് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കേണ്ടിയിരിക്കുന്നു, സ്വാധീനിക്കുന്നു. അത്തരത്തിലുള്ളവർക്കാണ് ഒരു ഒരു എലിവേഷൻ, ഒരു ലിബറേഷനിലേക്ക് മെല്ലെ നടന്ന് പോകാനാവുക. അതുകൊണ്ടാണല്ലോ കലയിലൂടെ ഇപ്പം നമ്മൾ നിങ്ങൾ എല്ലാവരും മറ്റ് പല കാര്യത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്ന അഗ്രികൾച്ചർ, അങ്ങനെ പല വിഷയങ്ങളിലും കലയെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഈശ്വരനോട് അടുക്കുവാനുള്ള ഒരു മാധ്യമമായി നമ്മൾ വിചാരിക്കുന്നത്. അത് ഇതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൃത്തം എന്ന് പറയുന്നത് അവനോന് നൽകുന്നൊരു സന്തോഷമാണ്. ആ സന്തോഷം നർത്തകർ ബാക്കിയുള്ളവർക്ക് പ്രധാനം കൊടുക്കുകയും ചെയ്യും. അത് അന്ന പവ്ലോവ പറഞ്ഞിട്ടുണ്ട്, ഐ എം ബോൺ ടു ഡിലൈറ്റ് അതേഴ്സ്, ആൻഡ് ഐ എം ഹോണ്ടഡ് ബൈ ദിസ് നീഡ് ടു ഡാൻസ്. ഐ എം ഹോണ്ടഡ്, കോൺസ്റ്റൻ്റ്ലി ഹോണ്ടഡ് ബൈ ദിസ്. അത് എല്ലാ നർത്തകരിലും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സാത്വിക ഭാവം നമുക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം സാത്വികരാവണം? നമ്മൾ സാത്വികത്തെ അറിഞ്ഞിരിക്കണം. നമ്മൾ സാത്വികം എന്താണെന്ന് അറിയും ഒരു നൃത്ത വിദ്യാർത്ഥി അതിൻ്റെ ഡിസിപ്ലിനിലൂടെ. അതുകൊണ്ടാണ് കലാകാരന്മാർക്ക് പൊതുവേ ഒരു വലിയ ഒരു ക്രിമിനലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ അവൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അവൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത്രത്തോളം മനസ്സിനെ അല്ലെങ്കിൽ ആത്മാവിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഒരു ഡിസിപ്ലിനാണ്. അത് പൂർണ്ണമായി സമർപ്പിക്കാതെ ഒരു കലാകാരൻ ജനിക്കുന്നില്ല. ഈ പറയുന്ന പോലെ ഒരു ആത്മസമർപ്പണം അല്ലെങ്കിൽ നൃത്തത്തോടുള്ള ഒരു പാഷൻ നിങ്ങളെപ്പോലെയൊക്കെ ഒരുപാട് പേര് ഇതിനൊരു ജീവിത ഉപാധിയായിട്ട് ഇപ്പം വലിയൊരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു ഈ ഒരു നൃത്തകലയ്ക്ക് വേണ്ടി. പക്ഷേ ഈ ഒരു രംഗത്തേക്ക് വരുന്ന ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ അത് എത്രത്തോളം സീരിയസ് ആയി എടുക്കുന്നുണ്ട്? ഇൻസ്റ്റൻ്റായിട്ട് കലാരൂപങ്ങളെ കലോത്സവ വേദികളിലൊക്കെ മാത്രം ഒതുക്കുന്നവരുണ്ട്. എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? മാറ്റമുണ്ട്. എല്ലാ ഈ കാലഘട്ടത്തിൽ നൃത്തം എന്നുള്ളത് ഒരു പ്രൊഫഷനായി സ്വീകരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കുട്ടികൾക്കുള്ള എന്താണ്, അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്നുള്ളത് ഈ ഒരു ഡൈവേർട്ടഡ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ അവർക്ക് ഏറെയാണ്. ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ നോക്കണം എന്ന് തോന്നും, അല്ലെങ്കിൽ അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ഒരു ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇൻസിഡൻ്റലി നൃത്തം പോലെ സംഗീതം പോലെ ഉള്ള ഒരു കലാരൂപത്തിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി പൂർണ്ണമായ ഒരു ഒരു എന്താണ് ശ്രദ്ധ അതിലേക്ക് പതിപ്പിക്കാതെ നിർവാഹമില്ല. കാരണം ഇത് പ്രാക്ടീസ് വേണം. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതല്ല, ഒരു കാര്യം പഠിച്ചാൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. നൃത്തമാണെങ്കിൽ നൃത്തത്തിൻ്റെ പ്രാക്ടീസിന് പല ലെവലുണ്ട്. നമ്മൾ ഒരു അടവ് പഠിക്കുന്നു, ആ അടവ് ടെക്നിക്കലി പെർഫെക്റ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ കൈയുടെ
പൊസിഷൻ, കാലിൻ്റെ പൊസിഷൻ, പാദങ്ങളുടെ പൊസിഷൻ, ഒരു ഒരു മൂവ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ ഒരു ഡോള ഇടേണ്ട പൊസിഷൻ, പല പൊസിഷൻസ് ഉണ്ട്. പക്ഷെ ഒരു ഫിഗറിന് ഏറ്റവും ടെക്നിക്കലായി പെർഫെക്റ്റ് ആവേണ്ട രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ശരീരത്തിൽ കൊണ്ടുവരുന്നു. ഇനി ഈ പ്രാക്ടീസ് മാത്രമാണോ നൃത്തം? അല്ല, യു മേക്ക് ദ മൂവ്മെൻറ്റ് യുവേഴ്സ്, നമ്മുടേതായി മാറ്റുകയാണ്. എന്നിട്ടോ നമ്മുടെ ഫയർ, നമ്മുടെ പൊയട്രി ആയി മാറുന്നു അത്. അപ്പോൾ ഇത്രയും ലെവലിലൂടെയാണ് ആ പ്രാക്ടീസ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിനകത്ത് ശരീരമുണ്ട്, അതിനകത്ത് മനസ്സിൻ്റെ പ്രാക്ടീസ് ഉണ്ട്, അതിനകത്ത് ആത്മാവിൻ്റെ സാക്ഷാത്കാരമുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ നൃത്തം പഠിച്ചു. ഒരു സംശയം ചോദിക്കട്ടെ, ഒരുപാട് കാണാൻ പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, നമുക്ക് അതായത് ഞാനടക്കമുള്ള ഞങ്ങളുടെ താഴെയുള്ള തലമുറയ്ക്ക് ഉള്ളിലേക്ക് നോക്കാനുള്ള സമയം വളരെ കുറവാണ്, അല്ലെങ്കിൽ എല്ലാ അവസരവും കുറവാണ്. ഒരു നർത്തകനായി താങ്കൾ, അല്ല നർത്തകിയായി താങ്കൾ ജീവിക്കുമ്പോൾ എത്രമാത്രം ഈ നൃത്തം എന്ന ഉപാധി താങ്കളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവിനെ കൂട്ടിയിട്ടുണ്ട്? താങ്കളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവിനെ കൂട്ടിയിട്ടുണ്ട്? എൻ്റെ വെബ്സൈറ്റിലെ ഫസ്റ്റ് വേർഡിങ് ഇതാണ്, മോഹിനിയാട്ടം ടു മീ ഈസ് എ ജേണി ഇൻവേർഡ്. നമ്മുടെ ഉള്ളിലേക്ക്, ആത്മാവിലേക്ക് നമ്മൾ ഊളിയിട്ടിറങ്ങുന്ന, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അന്വേഷിക്കുന്നതാണ് നൃത്തകല. അത് എനിക്ക്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഞാൻ 1 മണിക്കൂർ സംസാരിക്കും. ഒന്ന്, നൃത്തം എന്നുള്ളത്, എല്ലാ നൃത്തകലയ്ക്കും ഈ യോഗിക് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ യോഗിക് ഡിസിപ്ലിൻ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ലെവൽ കൊണ്ട് മാത്രമേ നമുക്ക് നൃത്തം ചെയ്യാനാക്കൂ, നൃത്തം ഭംഗിയാക്കാൻ സാധിക്കുകയുള്ളൂ, നൃത്തം നമ്മുടേതാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആത്മാവിഷ്കാരമല്ലേ? ഇപ്പോൾ ഈ സംഗീത കലാകാരന്മാർക്കൊക്കെ കുറേ കൂടി റിയാലിറ്റി ഷോകളിലും ഒക്കെ ഒരു വേദി കിട്ടുന്നുണ്ട്. പൊതുവേ നൃത്തത്തിന് അതിനൊരു പരിമിതിയുണ്ടോ? അയ്യോ, ലെറ്റ്സ് ഡാൻസ് എന്ന് പറഞ്ഞ എല്ലാ ചാനലുകളിലും നൃത്ത ഷോ ഉണ്ട്. പക്ഷെ ഞാൻ പൊതുവേ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊരിക്കലും അതിനൊന്നും ഒരു ജഡ്ജ്മെൻറ്റിനൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പോകാത്ത വേറെ ഒന്നും കൊണ്ടിട്ടല്ല, എൻ്റെ ഒരു ജീവിതം ആ രീതിയിലൊരു മെസ്സേജ് ആവണം എന്ന് ഞാൻ ധരിക്കുന്നത് കൊണ്ടാണ്. കാരണം സീരിയസ് ആയിട്ടുള്ള ഒരു ഡാൻസ് പെർസ്യൂവർ, ഒരാളെ പെർസ്യൂട്ടായിട്ട് അത് അത് എടുക്കുന്ന ഒരാൾക്ക് നൃത്തത്തിലുള്ള നമുക്ക് വേണ്ടാത്ത സാധ്യത ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടും. ഇപ്പം ഒരു റിയാലിറ്റി ഷോയിലൂടെ വരുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ്സാണ്. ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സക്സസ് ഒരു 1% പോലും ഒരു കലാകാരനെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1% പോലും സഹായിക്കുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് അത് ഒരു ഭയങ്കര സഹായം, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അത് നമ്മളെ ഒരു, നമുക്ക് ഒരു ലെവലിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ആ അത് കൊണ്ട് വരുന്ന നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഏതൊരു കലാകാരനും സക്സസിൻ്റെ പുറകെ സക്സസ്സായി തീരുകയാണ്. സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ ഒരു കലയിൽ നമ്മൾ കുറേ ക്രൈറ്റീരിയൻ വയ്ക്കുന്നു, അയാൾ ആ കലയിൽ മാക്സിമം ആളുകളെ റീച്ച് ചെയ്യുന്നുണ്ടോ, അയാളുടെ വർക്ക്സ് ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്നുണ്ടോ, അയാൾ അയാളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അതിൽ വഴി ഉണ്ടാക്കുന്നുണ്ടോ, അയാൾ നല്ലൊരു സ്റ്റാറ്റസിലിരിക്കുന്നുണ്ട്, ഇതാണ് നമ്മൾ സക്സസ് ആയിട്ട് വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ലോകത്ത് അത്തരം രീതിയിൽ എത്തിയിട്ടുള്ള കലാകാരന്മാരെയൊക്കെ പരിശോധിച്ചാൽ അവരുടെ ഒന്നും ലക്ഷ്യം ഇതായിരുന്നില്ല. അവരാ ലക്ഷ്യത്തിലേക്ക് വന്നു വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ മാർഗം എന്നുള്ളത് ഭയങ്കര കഠിനമായിരുന്നു. സക്സസ് ഏതൊക്കെയോ കാലം അവരെ തിരിച്ചറിയായിരുന്നു. അത്തരത്തിലുള്ള ഒരു ചരിയിലേക്ക് ആണ് നർത്തകർ, ഞാനടക്കമുള്ളവർ, എനിക്ക് കൂടെ വേണ്ടിയിട്ടുള്ളൊരു അഡ്വൈസാണ് ഞാൻ പറഞ്ഞത്, പോകേണ്ടത്. അപ്പോൾ ഈ റിയാലിറ്റി ഷോസൊക്കെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയെ പൂർണ്ണമായും ഇല്ലാതാക്കും. നമ്മൾ ഒരു ദിവസം ഞാൻ ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ ഞാൻ പാടുന്നത് ബാക്കിയുള്ളവരെ കേൾക്കണം അറിയണം എന്നുള്ളതല്ല, അത് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അത് കാലത്തിൻ്റെ ഒരു കെമിസ്ട്രിയാണ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കോളും എന്നുള്ളത്. അതിൽ പൂർണ്ണമായി വിശ്വസിക്കുക,
അവരവരുടെ പരീക്ഷണങ്ങളും ഇതും ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നോട്ട് പോയവരെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രീതിയിലേക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നൃത്ത ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി നന്നായി പോകുന്നു. ഇന്നലെ ചെന്നൈയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ചെന്നൈയിലും ക്ലാസ്സസ് നന്നായി പോകുന്നുണ്ട്. സമയപരിമിതി കാരണമാണ്, അല്ലെങ്കിൽ ഒരുപാട് രസമുള്ള ഒരു സംസാരമായിരുന്നു എന്നെ സംബന്ധിച്ചു. ഏതായാലും ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ലോക നൃത്ത ദിനമാണ്. എനിക്ക് ഇവരെ ഇന്ന് ഇത്രയും സംസാരം കേട്ടപ്പോൾ ഡാൻസ് പഠിക്കാൻ തോന്നിയ പോലെ, ഇത് കേട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഡാൻസ് പഠിക്കാൻ തോന്നിയിരുന്നുവെങ്കിൽ ഈ ദിവസത്തിന്റെ സന്ദേശമായി അത് എന്ന് ഞാൻ കരുതുന്നു. താങ്കളോ? നിശ്ചയമായിട്ടും. നൃത്തം ആരോഗ്യമാണ്, നൃത്തം സന്തോഷമാണ്, മറ്റെന്താണ് വേണ്ടത്? വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു.